Hi friends, നമ്മുടെ നാട്ടിലെ എരിവെള്ള മിക്സർ നമുക്കൊന്ന് പരീക്ഷിക്കാം. അപ്പൊ അതിന് വേണ്ടുന്ന സാധനങ്ങളാണ് ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്നത്. അപ്പൊ ഇത് കടലപ്പൊടി, ഇത് പൊട്ടുകടല, ഇത് മുഴുവനുള്ള മുളക്, വേപ്പില, ഇത് നമ്മുടെ വെളുത്തുള്ളി ചതച്ചെടുത്തത്, തുണ്ട് കളയാതെ ചതച്ചെടുത്തത്, ഇത് മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി, അരിപ്പൊടി, എണ്ണ, ആവശ്യത്തിനുള്ള വെള്ളം. അപ്പോൾ നമ്മൾ ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഘട്ടങ്ങളായിട്ടാണ് ഇത് ചെയ്യുന്നത്. ആദ്യം നമ്മൾക്ക് പൊടി കുഴയ്ക്കണം. പൊടി കുഴയ്ക്കുന്നതിന് ആവശ്യമായ സാധനങ്ങൾ കപ്പലണ്ടി വറുത്ത് തയ്യാറായി വന്നുള്ളൂ. അതിപ്പോൾ ഇവിടെ ഇല്ല, അത് വരും. അപ്പോൾ കടലപ്പൊടി, ഇത് രണ്ട് കപ്പ് കടപ്പിൽ കടലപ്പൊടിയാണ് എടുത്തിരുന്നത്. കടലപ്പൊടി നമ്മൾ അതിലിട്ടു. കടലപ്പൊടി ചെയ്യാൻ വേണ്ടി ഇങ്ങനത്തെ ഒരു വിസ് ഇട്ടാണെങ്കിൽ വളരെ നല്ല സംഭവമാണ്. അപ്പം അതിനകത്തേക്ക് നമ്മൾ ലേശം എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ഒഴിച്ചു കൊടുത്തു അത്രേ. ഇപ്പോൾ ഇത് രണ്ട് കപ്പ് ഇതെടുത്ത് കഴിഞ്ഞപ്പോൾ ഒരു അര കപ്പ് അരിപ്പൊടിയും കൂടി ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യണം. ഇതിനെ നമ്മൾ അലക്കി കൊടുക്കുക. പിന്നെ ഇതിൻ്റെ കൂടെ ചേർക്കേണ്ടത് ഉപ്പ്, ആവശ്യത്തിന്. ഇതിന് വടക്കേന്ത്യയിൽ നമുക്കിരുന്നൊക്കെയാണ് പറയണത് ശരിക്കും. അപ്പോൾ ഉപ്പാണ് ഇതിനകത്ത് മെയിൻ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആവശ്യത്തിലധികം ഉപ്പ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുകൊണ്ട് കാര്യമില്ല. നമുക്കൊരു കണക്കിനുള്ള ഉപ്പ് ചേർത്താൽ മതി. ഇത് മുളക് പൊടി. മുളക് പൊടി ഇപ്പം ഞാൻ രണ്ട് സ്പൂണും ഇത്രയും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ വേണമെങ്കിൽ നമുക്കിത് വറുത്ത് വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് വീണ്ടും ഇടാവുന്നതാണ്. പിന്നെ മഞ്ഞൾപ്പൊടി, ബാക്കി എന്തായിട്ടും പിന്നെ ഇതിനകത്ത് നമുക്ക് വറുത്ത് വെന്ത് കഴിയുമ്പോൾ നമുക്ക് ആഡ് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ ഇപ്പോൾ തിരക്ക് പിടിച്ച് ഉപ്പായാലും മറ്റുള്ള കാര്യങ്ങളായാലും കൂടുതൽ ഇട്ട് കൊടുക്കുന്നതിനോട് അഭിപ്രായമില്ല. അവസാനം ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അപ്പോൾ തൽക്കാലം നമ്മുടെ മാവിലേക്ക് ആവശ്യമായ ഉപ്പ്. ഇനി നമുക്ക് ഇതിനകത്ത് വെള്ളം ചേർത്ത് കൊടുക്കുക. വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ സൂക്ഷിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആവശ്യത്തിനനുസരിച്ച് വെള്ളം ചേർക്കുക. കുറേ വെള്ളം ചേർത്താൽ പെട്ടെന്ന് ഇത് കുഴഞ്ഞ് ഇതായി പോയത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിപ്പോൾ ഏതാണ്ട് ചപ്പാത്തിക്ക് മാവ് കുഴച്ചെടുത്തിറങ്ങണ വരെ കുഴച്ചിട്ടുണ്ട്. ഒന്നും കൂടിയും ഇത് കുഴക്കാനുണ്ട്. നല്ല നൈസായിട്ട് കുഴച്ചെടുക്കണം ഈ സാധനത്തിന്. അപ്പോൾ ഈ മാവ് നമ്മൾ കുഴച്ച് ഏകദേശം റെഡിയായി. നമ്മളതിനെ മാറ്റി വയ്ക്കുകയാണ്. ഇനി നമ്മൾക്ക് ബുന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അതായത് ഇതിൻ്റെ കൂടെ തന്നെ ബുന്തി ഉണ്ടാക്കണം മിക്സറിലേക്ക്. അപ്പോൾ അതിനകത്തേക്ക് ഇതിൻ്റെ അളവനുസരിച്ച് ഇതിപ്പോൾ ഞാനൊരു അര കപ്പി താഴേണ് എടുത്തിരുന്നത്. അതിനകത്തേക്ക് ആവശ്യമായ എല്ലാ ഐറ്റംസും ഇടണം, അതായത് മഞ്ഞൾപ്പൊടി, ഉപ്പ്, ലേശം എണ്ണ, ഇത്തരം സാധനങ്ങൾ ഇതിനകത്തേക്ക് അപ്ലൈ ചെയ്യണം. ഇതിനൊന്ന് ഇളക്കണം. ഇത് നമ്മൾ ഭയങ്കര ഒരു ദോശമാവിൻ്റെ പ്രയോഗത്തിൽ ലൂസായിട്ടാണ് എടുക്കേണ്ടത് ബുന്തിയുടെ. എന്നാൽ മാത്രമേ അത് നമുക്ക് ബുന്തിയായിട്ട് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് അതായത് ബുന്തിക്കുള്ള
മാവും കുറച്ചിട്ടാണ് ഇതിനകത്ത് സെയിം സാധനം തന്നെ മിക്സ് ചെയ്തിരിക്കുന്നത് മറ്റേ ഇതിലേക്ക് മിക്സ് ചെയ്ത എല്ലാ സാധനങ്ങളും ഇതിനകത്ത് മിക്സ് ചെയ്തിട്ടുണ്ട് ലേശം കായപ്പൊടി ഇതിനകത്തേക്ക് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മീതെ കുറച്ച് കായപ്പൊടി അപ്ലൈ ചെയ്ത് കൊടുക്കണം ഈ എപ്പോഴും നമ്മളിത് ഉപയോഗിക്കുന്നതിന് തൊട്ട് മുമ്പ് ഒന്നും കൂടി നന്നായിട്ട് കുഴയ്ക്കണം അല്ലെങ്കിൽ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ അത് ഹാർഡായിപ്പോകും ഇനി നമ്മുടെ മാവ് ഏകദേശം റെഡിയാണ് കഴിയുമ്പോൾ കുറച്ചും കൂടി എണ്ണ തടകുക എണ്ണ തടകിയിട്ട് കൈമ തീർത്തും ആവാത്ത രീതിയിൽ എണ്ണ ഉപയോഗിച്ച് ചെയ്ത് കഴിഞ്ഞാൽ കൈമൊട്ടും ആവില്ല പിന്നെ നമ്മളിതെങ്ങനെ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നമ്മുടെ നാട്ടിലെ പി ഡി എഫ് മുതൽ എല്ലാ സാധനങ്ങളും ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന അച്ചാണ് ഇതിന് പല രൂപത്തിലുള്ള സംഭവങ്ങളുണ്ട് ഇതിനകത്ത് നിന്ന് കൊക്കുവട ഉണ്ടാക്കാം മുറുക്കുണ്ടാക്കാം അപ്പം ഉണ്ടാക്കാം നമ്മളിപ്പോൾ ഈ ഹോളാണ് ഉപയോഗിക്കുന്നത് അതായത് ഇടിയപ്പത്തിൻ്റെ ഹോളിനേക്കാൾ ഇത്രയും കൂടി വലിയ ഹോളായിട്ടുണ്ടെന്ന് തോന്നണം ഇത് ഉപയോഗിക്കുന്നത് ഇത് നമ്മളിങ്ങനെ ടൈറ്റ് ചെയ്തു ടൈറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എണ്ണ രണ്ട് പേരും തടയുക എണ്ണ തടകിയതിന് ശേഷം ഇതിൽ നിന്ന് കുറച്ച് മാവ് ഇടുക മാവ് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് നിറച്ച് കൊടുക്കുക മാവ് കുറച്ച് നിറയ്ക്കാൻ തോന്നുന്നു പരമാവധി ഫില്ല് ചെയ്യുക അത്ര എളുപ്പമാവുന്നു നമുക്ക് ഇനി ഇതിനെ ഫുള്ള് ലൂസാക്കിയിട്ട് ഇതിൻ്റെ അടപ്പിനെ ഫുള്ള് ലൂസാക്കിയിട്ട് ഏറ്റവും ബാക്ക് വരെ കൊണ്ടുപോയിട്ട് അടയ്ക്കണം അല്ലെങ്കിൽ അത് അപ്പോഴേ താഴത്തേക്ക് പോകും ഈ രൂപത്തിലാക്കിയിട്ട് നമ്മൾ അടയ്ക്കുന്നത് അത് മാത്രമേ നമുക്കിത് മാവ് ഉപയോഗത്തിന് കിട്ടുള്ളൂ ഇതിങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഇനി നമ്മൾ എണ്ണയിൽ പൊരിക്കുന്ന കാര്യത്തെ പറ്റി നോക്കാം അപ്പം നമുക്ക് ആദ്യം ഇതിനകത്ത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വേപ്പില വറുത്തെടുക്കാം വേപ്പില വറുത്തെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നല്ലൊരു ഫ്ലേവർ കിട്ടും ഇതിനകത്ത് എന്താ പറയുക നമ്മുടെ മിച്ചറിന് നല്ലൊരു ഫ്ലേവർ കിട്ടും എന്തോരം വേപ്പില കൂടുതൽ ഉപയോഗിക്കുന്നോ അത്രയും നല്ലതാണ് മിച്ചറിന് അതിൻ്റെ ഇതിൽ നല്ലോണം വേപ്പില ഉപയോഗിക്കുന്നുണ്ട് വേപ്പില നമ്മൾ വറുത്ത് കോരി മാറ്റി വെച്ചു
ഓക്കേ അപ്പോൾ പൊട്ട് കടലയിട്ട് വറുത്തെടുക്കാം അധികം ചൂടിലിട്ട് വറുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ പൊട്ടുകടല പെട്ടെന്ന് കരിഞ്ഞോ ഇത് നമ്മൾ പ്രാവശ്യം വറുത്തായിരുന്ന പൊട്ടുകടലയാണ് അപ്പോൾ ഈ ഒരു മീഡിയത്തിൽ വെച്ചിട്ട് എണ്ണയിൽ വറുത്തെടുക്കുന്നത് നല്ലത് അപ്പോൾ ഇനി കപ്പലണ്ടിയും അതേപോലെ തന്നെ വറുത്ത് കഴിഞ്ഞിരിക്കും ഇതൊക്കെ വെന്തായിട്ടായതുകൊണ്ട് ജസ്റ്റ് ഒന്ന് എണ്ണയിലിട്ട് കോരിയെടുക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ ഓവറായി കഴിഞ്ഞാൽ ഇത് കരിഞ്ഞു ഓക്കെ പിന്നെ ചതച്ച വെളുത്തുള്ളി നമുക്ക് എണ്ണയിലിട്ടൊന്ന് കോരിയെടുക്കാം മുളകും കൂടി നമുക്ക് ഇതിനകത്ത് വറുത്ത് കോരിയെടുക്കണം കേട്ടോ എന്നിട്ട് ഇത് ഇടുന്ന സമയത്ത് ഒന്ന് ഒടിച്ചിട്ടാൽ മതി അപ്പോൾ ജസ്റ്റ് വറുത്ത് കോരിയെടുക്കുക നമ്മൾ സേവ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് സേവയാണ് ഇനി ഇതിൻ്റെ അകത്ത് അടുത്ത കണ്ടന്റ് ഓക്കെ ഇത് മറിച്ചിടാം ഇതിപ്പോൾ നമ്മൾ നല്ല വലിപ്പത്തിലുള്ള സേവയാണ് ഉണ്ടാക്കിയത് ഇനി നമ്മളിത് പുറത്തേക്ക് എടുത്ത് വയ്ക്കുമ്പോൾ എന്താ പറയുക ഒരു ഒന്നും കൂടി ഇത് വേവും അപ്പോൾ ജസ്റ്റ് നമ്മൾ ഇത് ഇങ്ങനെ എടുത്ത് വയ്ക്കുകയാണ് ഇനി അടുത്ത് നമ്മൾ ചെറിയ സേവയാണ് ഉണ്ടാക്കാൻ പോണേ കാരണം രണ്ടും മിക്സ് ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ സേവ നമ്മളൊന്നും കൂടി ചെറുതാക്കാണ് നേരത്തെ എടുത്ത സേവത്തിൽ വലുതായിരുന്നു ഇതൊക്കെ ഓരോരുത്തർ താല്പര്യമാണ് വലിപ്പം ചെറുപ്പമൊക്കെ ഇനി അധികം നേരം ഇടുന്നതിൽ കാര്യമില്ല പെട്ടെന്ന് ഇത് ഇനി പുറത്ത് വെച്ചാൽ ഇത് കുറച്ചും കൂടി വേവും അപ്പോൾ നമ്മളത് എത്രയും പെട്ടെന്ന് പെട്ടെന്ന് മാറ്റിക്കൊള്ളണം എണ്ണയെന്ന് എണ്ണയുടെ തീ പരമാവധി കുറച്ച് വയ്ക്കാൻ ശ്രമിക്കാം സേവ ഇടുന്ന സമയത്ത് സേവ എന്ന് പറഞ്ഞാൽ വളരെ നൈസായിട്ടുള്ള സംഭവമാണ് അപ്പോൾ പെട്ടെന്ന് ഇത് കരിയാൻ സാധ്യതയുണ്ട് ഇതെടുത്ത് പുറത്തേക്ക് വയ്ക്കുന്നതിന് ശേഷം ഒന്നും കൂടി ഇത് വേവും അതിൻ്റെ പേരിൽ അതിൻ്റെ ആ ഒരു കണക്കിന് നമ്മൾ വേവ് എടുക്കാവും അപ്പോൾ കുന്തി നമുക്ക് ഇട്ട് നോക്കാം
മിക്സറിനുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ റെഡിയാക്കി കഴിഞ്ഞു. ഇനി നമ്മളത് മിക്സ് ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇത് ശരിക്കും പൊടിച്ചാണ് ചേർക്കേണ്ടത്. അപ്പോൾ പൊടിച്ച് നോക്കാം. ഇതിപ്പോൾ നമ്മൾ ഇതിനകത്ത് കൊള്ളുന്നതിലേക്ക് ഉണ്ടാക്കുന്നുള്ളൂ, ബാക്കിയുള്ളത് അടുത്ത സ്റ്റെപ്പായിട്ട് ഉണ്ടാക്കുന്നുള്ളൂ. ജസ്റ്റ് ഉണ്ടാക്കി നിങ്ങളെ കാണിക്കാം. കഴിഞ്ഞിട്ടുള്ളത് നമുക്ക് പിന്നീട് അടുത്ത രീതിയിൽ ഞാൻ മിക്സ് ചെയ്തോളാം. ഇത്രയും കൂടി ആയിക്കഴിഞ്ഞാൽ ഏകദേശം ഇതിനകത്തേക്കുള്ള മിക്സറാവും. പിന്നെ ഉണ്ടാക്കിയപ്പോൾ ഇത്തിരി കൂടുതലുണ്ടാക്കിയെന്ന് തോന്നുന്നു. ഇത് ഏകദേശം ഇനി ഇതിനകത്തേക്ക് നമ്മൾ ഉന്തിയായിട്ട് വറുത്ത് വെച്ചിരിക്കുന്നത് ഇതിനകത്തേക്ക് ഇടുക. പൊട്ടിച്ചിട്ടിടുന്നതായിരിക്കും നല്ലത്. വറുത്ത് വെച്ചാണ് മുളകണം. ഒന്ന് പൊട്ടിച്ചിട്ട് ഇതിനകത്തേക്ക് ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഇഷ്ടമുണ്ട് എന്തോരം മുളക് വേണമെന്നുള്ളത് നമ്മളുടെ താല്പര്യമാണ്. ഞാനിപ്പോൾ ഒരു മൂന്നാലെണ്ണം ഇടുന്നുള്ളൂ. ബാക്കിയുള്ള മിക്സറിലേക്ക് പിന്നെ എടുത്തേക്ക് മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ മിക്സറിട്ട് ഇതിൽ കൊടുത്തു. ഇനി നമ്മൾ വെളുത്തുള്ളി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ചതച്ചത്, അതും ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ വേപ്പില നമ്മൾ ഇതിനകത്തേക്ക് തന്നെ റെഡിയാക്കിയതാണ്. വേപ്പില ഇട്ട് കൊടുക്കണം. ഈ വേപ്പില ഇനി ഇത് കപ്പ് രണ്ടിന്ന് പൊട്ടുകടല, ഇനി നമ്മളതിനകത്തേക്ക് ലേശം കായപ്പൊടി. കായപ്പൊടി നമ്മൾ മാവിലിട്ടാണ് എങ്കിൽ പോലും കായപ്പൊടി ഇട്ടാലേ അതിൻ്റെ ടേസ്റ്റ് വരുള്ളൂ. ഇനി മുളക് പൊടി ആവശ്യത്തിനാണ് ചേർക്കേണ്ടത്. നമ്മളിപ്പോൾ നേരത്തെ മുളക് പൊടി ചേർത്താണ്, എന്നാലും ലാസ്റ്റിൽ ലേശം മുളക് പൊടി ചേർക്കുന്നത് നല്ലതാണ്, അധികമല്ല കേട്ടോ. ഇതിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടാവില്ല ആൾക്കാർ, വരുന്നുള്ള ശബ്ദം ഇങ്ങനെ ഇരിക്കണം മിക്സർ. ഇനി ഒരു ലേശം ഉപ്പ്, നമ്മുടെ മിക്സർ തയ്യാറായിട്ടുണ്ട്. ഇത് നമ്മൾ ചൂടാറുന്നതനുസരിച്ചിട്ട്, ഇപ്പോൾ ചെറിയൊരു ചൂടുണ്ട്, ചൂടാറുന്നതനുസരിച്ചിട്ട് നമ്മൾ പാത്രങ്ങളിലേക്ക് മാറ്റി വയ്ക്കുക. എണ്ണ ഉണ്ടെന്ന് നോക്കാം, ഞാൻ തന്നെ നോക്കാം, ഒന്നും ആരുമില്ല. അപ്പം എല്ലാം കറക്റ്റാണ്, ഉപ്പ് കറക്റ്റാണ്. അപ്പം ഇനി ബിജുസ് കിച്ചൻ്റെ അടുത്ത വീഡിയോകൾ കാണുന്നതിന് വേണ്ടിയും പിന്നെ ഈ വീഡിയോനെ സംബന്ധിച്ചുള്ള എന്തെങ്കിലും കമൻറ്റുകളുണ്ടെങ്കിലും അറിയിക്കുക. കൂടാതെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടാതെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നിങ്ങളുടെ ബന്ധുക്കൾക്കും എല്ലാം ഇഷ്ടപ്പെട്ടെങ്കിൽ അയച്ചു കൊടുക്കാം. പിന്നെ എന്തെങ്കിലും തിരുത്തുകളുണ്ടെങ്കിൽ പ്രത്യേകം പറഞ്ഞാൽ അത് നോട്ട് ചെയ്ത് വീണ്ടും നമ്മൾ അതിനെ തിരുത്തുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു വെരി മച്ച്.